നമസ്കാരം. വഴിതെറ്റിപ്പോയൊരു യാത്രയുടെ തുടർച്ചയിലാണ് ഇന്നത്തെ സ്പോട്ട് റിപ്പോർട്ടർ. കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയിലുള്ള കുറുപ്പന്തറ എന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് 4 ചെറുപ്പക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചായിരുന്നു ആ ചെറുപ്പക്കാർ യാത്ര ചെയ്തിരുന്നത്. നാവിഗേഷൻ മാപ്പ് ചതിച്ചതോടുകൂടി വഴിതെറ്റി തോട്ടിലേക്ക് വീഴുകയായിരുന്നു അവരുടെ വാഹനമെന്നാണ് ആ ചെറുപ്പക്കാർ പറഞ്ഞത്. ഇത് ഇങ്ങനെ നാവിഗേഷൻ മാപ്പുകൾ ചതിക്കുന്ന സംഭവം കേരളത്തിൽ ആദ്യത്തേതല്ല. കഴിഞ്ഞ വർഷം എറണാകുളത്താണ് 2 ഡോക്ടർമാർ സമാനമായൊരു സംഭവത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും വനത്തിനുള്ളിൽ ആളുകൾ കുടുങ്ങിയതടക്കം നാവിഗേഷൻ മാപ്പ് ചതിച്ചുണ്ടായ പ്രശ്നങ്ങൾ ചെറുതല്ല. എവിടെയാണ് പ്രശ്നം? നാവിഗേഷൻ മാപ്പിന്റെ പ്രശ്നമാണോ, അതല്ല ഈ നാവിഗേഷൻ മാപ്പ് ഉപയോഗിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന പിഴവുകളാണോ ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നുള്ളതാണ് ഇന്നത്തെ സ്പോട്ട് റിപ്പോർട്ടർ പരിശോധിക്കുന്നത്. ആപ്പിലാക്കുന്ന മാപ്പ്. എന്താണ് ഇന്ന് രാവിലെ ഇവിടെ സംഭവിച്ചതെന്ന് തന്നെ നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ നോക്കാം. കുറുപ്പന്തറയിൽ നിന്ന് ഏതാണ്ട് 1-2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണ് ഈ കടവ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. കുറുപ്പന്തറയിൽ നിന്ന് കടവിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മുടെ വാഹനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ, ആലപ്പുഴ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ ചെറുപ്പക്കാർ 4 പേർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇങ്ങനെ മുന്നോട്ട് വരികയായിരുന്നു. ഇങ്ങനെ കുറുപ്പന്തറയിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ എത്തുമ്പോൾ, ഈ ഭാഗത്തെത്തുമ്പോൾ ഒരു ചെറിയ ഡീവിയേഷൻ വലത്തേക്ക് കാണാം. ഇതാണ് കടവ് ജംഗ്ഷൻ. ഇവിടെ നിന്ന് ആ കാറ് വരുന്ന ആ വഴി ഇതിലേക്കാണ്. ഇവിടെ നിന്ന് വലത്തേക്കായിരുന്നു ശരിക്കും ഈ ചെറുപ്പക്കാർ തിരിയേണ്ടിയിരുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ചെറുപ്പക്കാരുടെ ഭാഗത്ത് അവർ പറയുന്നത് അവരുടെ വാഹനത്തിൽ ഈ ഒരു ഡീവിയേഷൻ കാണിച്ചില്ല, പകരം വാഹനം നേരെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ അങ്ങനെ അവരുടെ വാഹനം ഇങ്ങനെ നേരെ മുന്നോട്ട് പോവുകയും നമ്മളീ കാണുന്ന ഈ കടവിൻ്റെ അടുത്തേക്ക് ഈ വാഹനം എത്തുകയുമായിരുന്നു. അങ്ങനെ ഈ കടവിൽ ഈ വാഹനം എത്തി, വാഹനം നേരെ ഈ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ആ തരത്തിലാണ് ഈ അപകടം ഇവിടെ ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാപ്പിൽ നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു ഡീവിയേഷനാണ്, അത് ഒരല്പം ശ്രദ്ധ പാളിയാൽ വീണ്ടും ഇങ്ങോട്ടുള്ള ഈ മുമ്പോട്ടുള്ള ഈ വഴിയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഇവിടെ എത്തുന്നതും അവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇങ്ങനെ ഈ തോട്ടിലേക്ക് ഇറങ്ങുന്നൊരു നിലയുണ്ടായതും. വാഹനം അപ്പാടെ തന്നെ ഇതിന് തൊട്ടപ്പുറത്ത് ഈ വാഹനം രാവിലെ പുറത്തെടുത്ത വാഹനം ഇവിടെ കിടപ്പുണ്ട്. ഈ വാഹനം അപ്പാടെ തന്നെ ആ വെള്ളത്തിലേക്ക് വീഴുകയും വെള്ളത്തിൽ വീണ് ഏതാണ്ട് 100-150 മീറ്ററോളം ഒഴുകിപ്പോവുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ഇന്ന് ഈ അപകടം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അപകടത്തിൽപ്പെട്ട വാഹനം ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് 3-3.5 മണിക്കൂറോളം പരിശ്രമിച്ചതിന് ശേഷമാണ് ഈ തോട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ ഇവിടുത്തെ നാട്ടുകാർക്കും പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ കഴിഞ്ഞത്. എന്തായാലും അത്ഭുതകരമായിട്ടായിരുന്നു ആ ചെറുപ്പക്കാർ രക്ഷപ്പെട്ടത്. ഈ രക്ഷപ്പെട്ട അനുഭവത്തെക്കുറിച്ച് ആ യാത്രാസംഘത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അല്പം മുമ്പ് എന്നോട് സംസാരിച്ചു. തൗസീഫ് എന്ന ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. തൗസീഫ്, വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി? വി ജസ്റ്റ് ഡ്രൈവ് എ കാർ ഇൻ എ വാട്ടർ. ദർ ഈസ് നോ ആക്ച്വലി ദർ ഈസ് നോ സ്പീഡ് ബ്രേക്കർ. വി ഡിഡ്ന്റ് സോ ദ ഗൂഗിൾ മാപ്സ് ആൾസോ ടോൾഡ് അസ് ദിസ് വേ. സോ വി ജസ്റ്റ് വെന്റ്. The car struck in the mud and we went inside. That's it. Then the car moved through the water. Yeah, it moved. Actually, it floated in the water up to 500 meters, around 400-500 meters. We don't know any roads. Yeah, here there is no signboard. I didn't saw that. So we just went into that. We are not on maximum speed. We are at up to 15-20 speed. But it looked like a black water. So we thought it's a tar road. So he drove off. Actually, I was putting a back reverse gear. Yashwant was putting a reverse gear, but still the car didn't work properly. എന്തായാലും ഈ നാവിഗേഷൻ മാപ്പിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ആ ചെറുപ്പക്കാർ പറഞ്ഞത്. പക്ഷെ പ്രശ്നം അത് മാത്രമല്ല, ഈ ഭാഗത്ത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ് ഇവിടം എന്നുള്ളൊരു പ്രശ്നം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രശ്നമാണ്, സ്ഥിരം അപകട മേഖലയാണ് ഇവിടെ. കുറുപ്പന്തറ കടവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല, ഈ മഴ സീസണിൽ മാത്രമല്ല, എല്ലാ ദിവസവും തന്നെ. നമ്മുടെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്, ഇവിടുത്തെ കടക്കാരുണ്ട്, ഇവിടുത്തെ ലേബേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം നേരെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബൈക്കാണെങ്കിലും
മറ്റ് ഇരുചക്ര വാഹനങ്ങളാണേലും ഉച്ചക്ര വാഹനങ്ങളാണേലും എല്ലാ വാഹനങ്ങളും തന്നെ മിക്ക ദിവസം ഒരു ദിവസം ഒരു നാലഞ്ച് ട്രിപ്പെങ്കിലും അവിടുന്ന് നേരെ വരുന്ന വാഹനം ഈ ഭാഗത്തേക്കായിട്ട് വരുന്ന പതിവാണ്. ഇത് പതിവാണ്. ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള നീതി ഉണ്ടാകണം, മുന്നറിയിപ്പ് ബോർഡ് വെക്കണം. അതിൻ്റെ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആരും ഇത് നോക്കാറില്ല. എല്ലാ പ്രാവശ്യവും ഓരോരുത്തർ വന്നിങ്ങനെ വീഴും, ഇങ്ങനെ നാട്ടുകാരെ രക്ഷപ്പെടുത്തും, അവർ പോവും, വീണ്ടും വന്ന് വീഴും. ഇത് തന്നെ സ്ഥിതി. ഇതാരും ഒന്നും നോക്കാറുമില്ല. ഒന്നും ഇതാണ് ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്ന പ്രശ്നം. ഇത് സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖല. നമുക്ക് ഇനിയിപ്പോൾ ഈ ശരിക്കും ഈ ലൊക്കേഷൻ മാപ്പിന്റെ പ്രശ്നമാണോ ഇത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഇതേക്കുറിച്ച് അല്പം കൂടി വിശദമായി അറിയാവുന്ന സുജിത് കുമാർ നമുക്കൊപ്പം അതിഥിയായി തത്സമയം ചേരുന്നുണ്ട്. സുജിത്ത്, പ്രശ്നം എവിടെയാണ്? ശരിക്കും ഇത് നാവിഗേഷൻ മാപ്പിന്റെ പ്രശ്നമാണോ അതോ മാപ്പ് ഉപയോഗിക്കുന്ന നമ്മളുടെയൊക്കെ പ്രശ്നമാണോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം? സുജിത്ത്, ഏറ്റവും മനുഷ്യന് ഉപകാരപ്പെട്ട, അതായത് ട്രാവലേഴ്സിനും അതായത് ഡ്രൈവേഴ്സിനെല്ലാം നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ടൂളാണ്, ഒരു അസിസ്റ്റന്റ് ആണ് ഈ ഗൂഗിൾ ആപ്പ് എന്നുള്ളത്. ഒരുപാട് ഈ നാവിഗേഷൻ അസിസ്റ്റന്റ് ആയിട്ടുള്ള മറ്റ് ആപ്പുകൾ ഉണ്ടെങ്കിലും വളരെ പോപ്പുലർ ആയത് ഇതിന്റെ അക്യുറസിയും അതിന്റെ യൂസബിലിറ്റിയും കാരണം വളരെ പെട്ടെന്ന് പോപ്പുലർ ആയത്. പക്ഷേ ഇത് പലപ്പോഴും നമ്മളിങ്ങനെ ധാരാളം ഇൻസിഡൻസ് കേൾക്കാറുണ്ട്. സുജിത്തുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം വരുന്നുണ്ട്, വേഗം പരിഹരിക്കാം. നമുക്ക് ഇത് സ്ഥിരമായി ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന രണ്ട് റൈഡർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അനുപവും കൃഷ്ണയും അവർ പറയുന്നത്, അവർ ജെവിൻ ടൂറിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗൂഗിൾ മാപ്പിനെ അങ്ങനെ പൂർണ്ണമായും ആശ്രയിക്കരുത്, സഹായി എന്നുള്ള നിലയിൽ മാത്രമേ ആശ്രയിക്കാവുള്ളൂ. പൂർണ്ണമായും ആശ്രയിക്കാതെ നമ്മളുടെ ഒരു കോമൺ സെൻസ് കൂടി ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് ജെവിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാണാം. ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയ അപകടത്തെക്കുറിച്ച് കോട്ടയത്ത് നിന്ന് വാർത്ത വരുമ്പോൾ ഓർത്തെടുക്കേണ്ട ഒരു സങ്കട വാർത്ത കൊച്ചിയിൽ നിന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നടന്ന ഒരു അപകടമാണ്. കൊച്ചി ഗോതുരത്തിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വാഹനം ഓടിച്ച ആ വാഹനം ഒരു കനാലിൽ വീണ് രണ്ട് ഡോക്ടർമാർ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന രണ്ട് ഡോക്ടർമാരാണ് മരിച്ചത്. ഈ ഗൂഗിൾ മാപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് രണ്ട് പേര് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് ഗൂഗിൾ മാപ്പൊക്കെ കുറേ കൂടെ ഉപകാരപ്രദമായ ആൾക്കാരായിരിക്കും. ഒന്ന് രണ്ട് റൈഡേഴ്സാണ്, ഒന്ന് കൃഷ്ണ, അടുത്തത് അനുപമ. ഇവരോട് ചോദിക്കാം, ഗൂഗിൾ മാപ്പ് കാരണം ഇന്നൊരു അപകടം ഉണ്ടായി എന്ന് പറയുന്നു, നിങ്ങൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ ചോദിച്ചു ചോദിച്ചു പോകുന്ന ശീലമാണോ അതോ മാപ്പ് ഇട്ട് പോകുന്ന ശീലമാണോ? രണ്ട് ശീലമുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓട്ട്, ചിലർക്കൊക്കെ ചെറിയ പണികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ എൻ്റെ എത്തുമ്പോഴത്തേക്കും റോഡ് അവിടെ വെച്ച് തീർന്നു പോകും, വേറെ ഏതെങ്കിലും പറമ്പിലൊക്കെ ചെന്ന് കയറും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൂടുതലും സോളോ റൈഡ് പോകുന്ന ആളാണ്. അപ്പം ഞാൻ പോകുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ മാപ്പ് വെച്ചിട്ട് പോകാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ ലോക്കലായിട്ട് ആളുകളുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോകാറുള്ളൂ. ഇതുപോലെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പണിയായിട്ടില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയപ്പോഴത്തേക്കും അവിടെ ആക്ച്വലി വഴിയില്ലായിരുന്നു. അത് ഗൂഗിൾ മാപ്പിൽ വീണ്ടും മുന്നോട്ട് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ വഴിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് അത്യാവശ്യം ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോ ഒരു 5 വർഷം മുന്നേക്ക് ഇത്ര ആക്യുറേറ്റ് ഒന്നും അല്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ അയക്കുമ്പോൾ ഒക്കെ ഒട്ടും ആക്യുറേറ്റ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ പോലും നമ്മൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടാറുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു ഇതുപോലത്തെ ഇൻസിഡൻസ് ഒക്കെ കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് വെറും ഒരു റോബോട്ടാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, സാറ്റലൈറ്റ്സിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം റിസീവ് ചെയ്യുന്നൊരു ആപ്പാണത്. അപ്പോൾ അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് തരക്കേടൊന്നുമില്ല, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ നമ്മൾ നമ്മുടെ കോമൺ സെൻസും അതുപോലെ നമ്മുടെ ഒരു ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബോധം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാവർക്കും എന്തായാലും ഉണ്ടാവണമെന്ന് ഞാൻ പറയുള്ളൂ. ഇവർ പറയുന്നതാണ് ചോദിച്ച് ചോദിച്ച് വഴിയൊക്കെ അറിഞ്ഞു തന്നെ പോവുക, കൺഫ്യൂഷനിലെടുത്ത ആളുകളോട് ചോദിക്കുക, പിന്നെ ഓവർ സ്പീഡ് വണ്ടി ഓടിക്കുന്നതിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അപകടങ്ങൾ ഉണ്ടാവില്ല. ഗൂഗിൾ മാപ്പിനെ മാത്രം പഴിചാരേണ്ട കാര്യം ഉണ്ടാവില്ല എന്നാണ്. എന്തായാലും ജെവിൻ ടുട്ടു പറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ചോദിച്ച് ചോദിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ യാത്രയ്ക്ക് നമുക്ക് അഭികാമ്യമായ കാര്യമെന്നുള്ളതാണ് ജെവിൻ പറഞ്ഞത്. ഗൂഗിൾ മാപ്പ് മുമ്പത്തേക്കാട്ടിലൊക്കെ അല്പം കൂടി ആക്യുറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അതിനെ മാത്രം വിശ്വസിക്കാതെ അതിനെ ഒരു സഹായി എന്നുള്ള നിലയിൽ മാത്രം ഉപയോഗിക്കുകയും മറ്റ് സാധ്യതകൾ നമുക്ക് സംശയമുള്ള ഇടങ്ങളിൽ കൃത്യമായ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ അതിനും സാധ്യതയില്ലായിരുന്നു. കാരണം പുലർച്ചെ 3 മണിക്ക് ഇത്രയും ഗ്രാമപ്രദേശത്ത് അങ്ങനെ ആളുകളെ കണ്ടെത്തുക, അവരോട് വഴി ചോദിക്കുക എന്നുള്ളതൊന്നും ഒരു സാധ്യമായൊരു കാര്യം കൂടി അല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
അപ്പോൾ ആ തരത്തിലാണ് ഇന്നത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. നമുക്ക് ഇനിയും നമുക്കൊപ്പം ഒരു അതിഥി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ചോദിച്ച് ചോദിച്ച് പോകുന്ന കാലത്ത് ലോകമാകെ സഞ്ചരിച്ചിട്ടുള്ള ലോകസഞ്ചാരിയായ മലയാളി സന്തോഷ് ജോർജ് കുളങ്ങര കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, ഇത്രയും വലിയ സാങ്കേതിക വിദ്യയുടെ ഒന്നും സഹായം ഇല്ലാത്തൊരു കാലത്താണ് താങ്കൾ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഡോക്യുമെന്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങളൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് അതിൽ തോന്നിയിട്ടുള്ളത്? ഇത്തരം പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് താങ്കൾക്ക് പറയാനുള്ളത്? സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. വീണ്ടും സ്പോട്ട് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആപ്പിലാക്കുന്ന മാപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറുപ്പന്തറയിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കൊപ്പം രണ്ട് അതിഥികൾ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയും ഒപ്പം സുജിത് കുമാറും ചേരുകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ച ഇതാണ്, ഈ ചോദിച്ച് ചോദിച്ച് മാത്രം പോകുന്നൊരു കാലത്താണ് അങ്ങ് ഈ ലോകം മുഴുവൻ യാത്ര ചെയ്തത്. ഇപ്പോൾ സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഒരുപാട് വളരുമ്പോൾ ഈ തരത്തിൽ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും ആവർത്തിച്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഒരു ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അങ്ങേക്ക് പങ്കുവെക്കാനുള്ളത്. ചോദ്യം തീരെ വ്യക്തമായില്ല. അത് വളരെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് പോലെയാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഒന്നും ക്ലിയർ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, ഈ ഈ താങ്കൾ യാത്ര ചെയ്തൊരു കാലത്തെക്കുറിച്ച് സാങ്കേതിക വിദ്യയുടെ വലിയ ബലമൊന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് താങ്കൾ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്തത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും, മലയാളികൾ എവിടെ യാത്ര ചെയ്യണമെങ്കിലും ഗൂഗിൾ മാപ്പിനെ ഒക്കെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുക. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ സാങ്കേതിക വിദ്യ ആശ്രയിച്ചുള്ള അബദ്ധങ്ങളൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ യാത്രക്കാർക്ക് മറികടക്കാമെന്നാണ് അങ്ങേക്ക് അനുഭവത്തിൽ നിന്ന് പറയാനുള്ളതെന്ന് ചോദിക്കുകയായിരുന്നു. ചോദ്യം വ്യക്തമല്ല എങ്കിൽ കൂടി ഞാൻ, അതായത് ഈ സാങ്കേതിക വിദ്യയെ ഗൂഗിൾ മാപ്പ് നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മള് നമ്മുടെ യുക്തിയും നമ്മളുടെ നാട്ടറിവുകളും എത്ര പ്രയോഗിക്കണം എന്നൊക്കെയുള്ള കാര്യം ചർച്ച ചെയ്ത്. എനിക്ക് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ റോഡുകളില് ആവശ്യമുള്ളതുമായ അവയ്ക്ക് അത്ര അത്യാവശ്യം ഇല്ലാത്തതുമായ നിരവധി ബോർഡുകൾ, സൈൻ ബോർഡുകൾ വഴിയോരങ്ങളിലുണ്ട്. വഴിയിൽ തന്നെ നിരവധി മാർക്കിംഗ്. എന്നാൽ ഇത്തരത്തിൽ റോഡിന് നേരെ പോയാൽ നമ്മൾ എത്തുക ഒരു ജലാശയത്തിലേക്കായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് അവിടെ വ്യക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് റിഫ്ലക്ടറുള്ള ഏത് വെള്ളത്തിലും ഓടി വരുന്ന ഒരു വാഹനത്തെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു ബാരിയറും അവിടെ ഒരു ബോർഡും ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു. അപ്പൊ അതായത് ചെറിയ പാതകളിലും പ്രാധാന്യമുള്ള പാതകളിലും ഒക്കെ സഞ്ചരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ചെറിയ റോഡില് ചെറിയൊരു അല്ലെങ്കിൽ അത് വഴിയെ ക്രോസ് ചെയ്യാൻ മറ്റ് മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഫാം ഹൗസുകള് അവിടെ മറ്റ് മൃഗത്തെ പരിപാലിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് വനപ്രദേശത്ത് അത് ക്രോസ് ചെയ്യാൻ സാധ്യത മൃഗങ്ങളെ കുറിച്ച് ഒക്കെ. അപ്പൊ വെള്ളം കയറി വഴി കാണാൻ പറ്റാത്ത അവസ്ഥയിലായാലും ആളുകൾക്ക് ഇത്തരം സൂചന കൊടുക്കുന്ന ബോർഡുകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്തരം അപകടം പരമ്പരാഗതമായ എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള മേഖലകളിലൊക്കെ
അതിൻ്റെതായ ഒരു മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാം. ഈ അപകടം നടന്ന ഈ കുറുപ്പന്തറയിലും നാട്ടുകാരും വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചിട്ടുള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശമാണ് പങ്കുവെക്കുന്നത്. ഇന്ന് സമാനമായ മറ്റൊരു അപകടം, അത് പക്ഷേ ഈ നാവിഗേഷൻ മാപ്പ് ചതിച്ചല്ല, പരിചയമില്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്ത ഒരു കുടുംബത്തിനുണ്ടായ അപകടമാണത്. നെയ്യാറ്റിൻകര പുന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അച്ഛനും അമ്മയും 5 വയസ്സുള്ള കുട്ടിയും അടങ്ങുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ആ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ബിദിനം താസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട്. ബിദിന്റെ റിപ്പോർട്ടിലേക്ക്. ശ്യാം, കോട്ടയത്തിന് സമാനമായ ഒരു സംഭവം തന്നെ ഇന്നലെ രാത്രി നെയ്യാറ്റിൻകരയ്ക്കടുത്ത് പുന്നക്കാട് ഉണ്ടായിട്ടുണ്ട്. ഇത് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല. അറിയാത്ത വഴിയിലൂടെ സഞ്ചരിച്ച് അപകടത്തിലേക്ക് പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം, ഏകദേശം ഒരു 10-25 അടി താഴ്ചയിലേക്ക് വാഹനം മറിയുകയായിരുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരായ ജയേഷും ഭാര്യയും 5 വയസ്സുള്ള മകളുമാണ് കാറിൽ യാത്ര ചെയ്തിരുന്നത്. ഈ വഴി ഇവർ സഞ്ചരിക്കുന്ന വഴി ഈ വാഹനം നിയന്ത്രണം വിട്ട് പുറത്തേക്ക് മറിയുകയായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് തൊട്ടടുത്ത് പുന്നക്കാട് റസൽപുരം റോഡ് നിർമ്മാണം നടക്കുകയാണ്, അവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതുവഴി പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ വഴിയാണ് വാഹനങ്ങളൊക്കെ പൂർണ്ണമായും എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വഴി ഇവർ വരുന്ന സമയത്താണ് ഇവിടേക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. നാട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ അടക്കം എത്തിക്കുകയും ചെയ്തത്. നാട്ടുകാരായ ചില ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇതിന്റെ ഒരു പ്രധാന ഇങ്ങനൊരു മറിഞ്ഞു വീടാനുള്ള ഒരു കാരണം എന്താണ്? ഈ വാഹനം ഇന്നലെ വൈകുന്നേരം ഒരു 8:30 കൂടിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട് ഇതിനകത്ത് 3 പേരുണ്ടായിരുന്നു. 3 പേരെയും നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വലിയ അല്ല, ഈ ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്, തലയ്ക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വാഹനം വന്നിട്ടും ഇങ്ങനെ വളവും അങ്ങനെ സിഗ്നലൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സൈൻ ബോർഡുകളോ മറ്റൊന്നും ഇല്ല. ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഇതുവഴി വാഹനം ഓടിച്ചു വരുന്നത്. അങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ട് ഭാഗ്യം കൊണ്ട് വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ട്. ഇത് മാത്രമല്ല, നേരത്തെ ഇതിനകത്ത് വാഹനങ്ങൾ വീണിട്ടുണ്ട്, കാറും ബൈക്കുകളും ഒക്കെ വീണിട്ടുണ്ട്. അത് അധികൃതയൊക്കെ അറിയിച്ചിട്ടൊന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല. തൊട്ടടുത്തുള്ള വഴി പൊളിഞ്ഞു കിടക്കുന്നു, അപ്പോൾ സമാന്തരമായ വഴി തേടി യാത്രക്കാരെല്ലാം ഇതുവഴി പോകുന്നു. പക്ഷേ ഇത്രയധികം വാഹനങ്ങൾ പോയിട്ടും ഇത്തരത്തിലൊരു സൈൻ ബോർഡോ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് സൂചന നൽകുന്ന ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ രീതിയിലൊരു അപകടത്തിന് കാരണമാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ മഴയും വെള്ളമൊക്കെ കൂടുതൽ ആവുന്ന ഒരു സ്ഥലമുണ്ട്. പല റോഡുകളിലും വെള്ളക്കെട്ടുകളൊക്കെ തന്നെയുണ്ട്. അപ്പോഴും ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, തോടേതാ റോഡേതാന്ന് അറിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഒരു സൂചന നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇതേ അപകടവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിച്ചുള്ള യാത്രകളിൽ എങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്ന, അബദ്ധങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. അതിനിടയിൽ പലതവണ സാങ്കേതിക വിദ്യ ഈ സംപ്രേഷണത്തിലും ചെറിയ വില്ലനായി. എന്തായാലും ഒരിക്കൽ കൂടി നമ്മൾ സുജിത്തിലേക്ക് കൂടി പോവുകയാണ്. സുജിത്ത്, എവിടെയാണ് പ്രശ്നം? ഈ മാപ്പിന്റെ പ്രശ്നമാണോ അതോ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കുന്ന നമ്മളുടെ അറിവില്ലായ്മയുടെ പ്രശ്നമാണോ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെ ഇതൊക്കെ കുറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുമെന്നാണ് സുജിത്തിന് തോന്നുന്നത്? ഹലോ, കേൾക്കാമല്ലോ അല്ലേ? എന്തായാലും ഇപ്പൊ ഇത് ഇങ്ങനത്തെ ചില അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതൊരു നിത്യ സംഭവമാണ്. നമ്മൾ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മാസങ്ങൾ കൂടുമ്പോൾ ഇതൊരു ആവർത്തിക്കുന്നതാണ്. ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയി വഴി തെറ്റിച്ചു. ശരിക്കും ഗൂഗിൾ മാപ്പ് എന്നുള്ളത് ഒരു ഡ്രൈവർ അല്ല, ഗൂഗിൾ മാപ്പ് എന്നുള്ളത് ഒരു നാവിഗേഷൻ ടൂൾ അല്ലെങ്കിൽ നാവിഗേഷൻ അസിസ്റ്റന്റ് മാത്രമാണ്. ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളൊരു ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു നാവിഗേഷൻ എയ്ഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ആ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ബോധം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ഒരു വഴിയിലോ സാധാരണ ഒരു അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം ഡ്രൈവിംഗ് പ്രിക്കോഷൻസ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അത് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോഴും ചെയ്യണം. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ അറിയാത്ത വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു ബോധം കൂടി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ശരിക്കും ശ്രദ്ധിക്കണം അതിന്റെ പ്രത്യേകിച്ച്. പിന്നെ ഗൂഗിൾ മാപ്പിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ക്രൗഡ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിക്കോളുന്ന ഒരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് ട്രാഫിക് കുറഞ്ഞ വഴികളിലുള്ള ഡാറ്റ അത് അതിന്റെ അക്യുറസി വളരെ കുറവായിരിക്കും. അത് കാരണം ഇത് നമ്മളെപ്പോലുള്ള ഡ്രൈവർമാരും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ ആൻഡ്രോയിഡ് ഫോണുള്ള യൂസേഴ്സും ഗൂഗിൾ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത മൊബൈലുമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ മൊബൈലിൽ നിന്ന് അവരുടെ പെർമിഷനോടുകൂടിയും അല്ലാതെയും ഒക്കെ കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ ഗൂഗിൾ മാപ്പ് ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം ഡാറ്റയിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് എറർ കറക്ഷൻ നടത്തുന്നതാണെങ്കിൽ കൂടി അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്, നടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ 2-വീലർ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, 4-വീലർ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
നമ്മളത് ഫോർ വീലർ എന്നുള്ള ഓപ്ഷൻ ബൈ ഡിഫോൾട്ട് ആയിട്ടുകൊണ്ട് നമ്മൾ ടൂ വീലറിലാണ് സഞ്ചരിക്കുന്നെങ്കിൽ ഗൂഗിൾ മാപ്പ് ആ വഴിയെ ഒരു ഫോർ വീലർ പോകാൻ കഴിയുന്ന ഒരു വഴിയായിട്ടാണ് കണക്കിലെടുക്കുക. അപ്പൊ പിന്നെ തുടർന്ന് വരുന്നവർക്കൊക്കെ പറയുന്നവരോടെല്ലാം ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് അവർ നാവിഗേറ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്നത് ഈ വഴിയിൽ പ്രോബ്ലം ഇല്ല, നിങ്ങൾ ഫോർ വീലർ ഇട്ട് പോകാം. പക്ഷെ അവിടെ മുമ്പ് പോയ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ നൂറോ ആൾക്കാർ ടൂ വീലറിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ ഒരു നടപ്പാലം, ഒരു തോടിന്റെ നടപ്പാലം ഉണ്ടാവുള്ളു, അതിനകത്ത് ടൂ വീലർ ട്രാവൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഫോർ വീലറിന് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വേണം ശരിക്കും ട്രാവൽ ചെയ്യാൻ. ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് അറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് അറിയാത്ത വഴികളിലൂടെ. അതുകൊണ്ട് എങ്ങനെ വന്നാലും നമ്മൾ നമ്മുടെ ഒരു ആ ഒരു ബോധം ഇല്ലാത്ത ഈ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയിലൂടെ അല്ലെങ്കിൽ പറയുന്ന വഴിയിലൂടെയോ നേരെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്ന ഉറപ്പാണ്, പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ. പരിചയമുള്ള വഴികൾ എന്ന് അതുകൊണ്ട് നമുക്ക് അറിയാത്ത വഴികളിലൂടെയാണ് ഈ ഗൂഗിൾ മാപ്പ് റൂട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത വഴിയെങ്കിൽ പ്രധാനമായിട്ട് മെയിൻ ആയിട്ടുള്ള സെന്റേഴ്സ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിലാണ് പോകണമെങ്കിൽ മാക്സിമം ഹൈവേസ്, അതിൽ ചിലപ്പോൾ കുറച്ച് ദൂരം കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറച്ച് സമയം അധികം എടുത്തേക്കാം. ഇപ്പോൾ ഗൂഗിൾ മാപ്പിന്റെ പുതിയ ഓപ്ഷൻസിൽ പറയുന്നുണ്ട് ഫ്യുവൽ സേവിംഗ്. അപ്പം ഫ്യുവൽ സേവിംഗ് പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്ത് എത്തിക്കുന്നത് അല്ലെങ്കിൽ ട്രാഫിക് കുറഞ്ഞ ഭാഗങ്ങൾ അങ്ങനെയായിരിക്കും. പക്ഷെ അത്തരം വഴികളിലൂടെ എല്ലാ വാഹനങ്ങൾക്കും സുഗമമായിട്ട് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്തരം വഴികളിൽ നിന്നുള്ള ഫീഡ്ബാക്കും കുറവായിരിക്കും, കാരണം അത്തരം വഴികളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ കുറവായത് കാരണം ഈ ഗൂഗിളിന് കിട്ടുന്ന ഗൂഗിളിന്റെ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ അൽഗോരിതത്തിന് കിട്ടുന്ന ഫീഡ്ബാക്ക് പറഞ്ഞതായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അറിയാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പൂർണ്ണമായും സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിക്കാതിരിക്കുക, നമ്മളുടെ ഒരു ബുദ്ധി ഉപയോഗിക്കുക, നമ്മളുടെ നാട്ടറിവുകൾ ഉപയോഗിക്കുക, അറിയാത്ത വഴികളിൽ സംശയമുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ യാത്ര ചെയ്താൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും അപകടങ്ങളും ഒഴിവാക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഇത്തരത്തിലുള്ള അപകട മേഖലകളിൽ പ്രത്യേക ദിശാബോർഡുകൾ അടക്കം വെക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. എന്തായാലും യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു പാഠവുമാണ്. സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും ആശ്രയിക്കാതെ നമ്മുടെ ഒരു വിവേചന ബുദ്ധി കൂടി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഒപ്പം തന്നെ അധികൃതരും ഈ പറഞ്ഞ അപകട മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികളും അടിയന്തരമായി എടുക്കണമെന്ന് കൂടി ഇന്നത്തെ കുറുപ്പന്തറ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്പോട്ട് റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഏഷ്യാനെറ്റ് ന്യൂസിൽ പോയ വാരം കാണാം.